ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. ഞങ്ങളുടെ വീട് അരിമ്പൂരാണ്. ഞങ്ങൾ പൂണ്ടിമാതാവിനെ കുറിച്ച് ഞങ്ങൾ ശാലോം ടി വിയിൽ ഞങ്ങൾ കണ്ടിരുന്നു. അപ്പോൾ ലൂർദ് സ്വാമിയെക്കുറിച്ച് ഞങ്ങൾ കേട്ടിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് വളരെ വലിയ ആഗ്രഹമുണ്ടായിരുന്നു ഞങ്ങൾക്ക് പൂണ്ടി മാതാവിനെ കുറിച്ച് കാണാനും കേൾക്കാനും ഇവിടെ ഈ ദേവാലയത്തിലേക്ക് വരണമെന്ന് വളരെ വലിയ ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ സാധിക്കുമെന്ന് ഞങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല. ഇതെവിടെയാണ് ഈ സ്ഥലം എന്നുള്ളത് ഞങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ വേളങ്കണ്ണിക്ക് പോവായിരുന്നു. അപ്പോൾ ഇതിക്ക് മുന്നേ ഒത്തിരി ഒത്തിരി അസുഖങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ സുഖമില്ലാണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങളിപ്പോൾ വേളങ്കണ്ണിക്ക് പോണ വഴിയിലാണ് പെട്ടെന്ന് പൂണ്ടി മാതാവിൻ്റെ രൂപം കണ്ടത്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ആ പൂണ്ടി മാതാവിൻ്റെ സ്ഥലത്തെത്തി. അപ്പോൾ അന്ന് ഇന്നിങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ പെട്ടെന്നാണ് ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരാനുള്ള ഒരു വലിയൊരു ഭാഗ്യമുണ്ടായത്. അപ്പോൾ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് ഈ മാതാവിൻ്റെ അടുത്ത് വന്ന് കാണാൻ വരാനായിട്ട് പറ്റിയത്. വേളാങ്കണ്ണിയിൽ വെച്ചിട്ട് ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു, മാതാവേ ഞങ്ങൾക്ക് ഈ യാത്രയിൽ ഒരു വലിയൊരു അനുഭവം തരണേന്ന് പറഞ്ഞ് മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ഈ കുടുംബത്തിന് വേണ്ടിയിട്ടും ഒരുപാട് ആൾക്കാർ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരുടെ പ്രാർത്ഥനകളും സമർപ്പിച്ച് മാതാവിൻ്റെ അടുത്ത് അപേക്ഷ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാത്തിനും വേണ്ടിയിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് ായിരുന്നു ഒരുപാട് ആൾക്കാരുടെ പ്രാർത്ഥനയ്ക്കും എല്ലാത്തിനും വേണ്ടിയിട്ട്. അപ്പോൾ വളരെ വളരെ സന്തോഷമുണ്ട് മാതാവിൻ്റെ അടുത്ത് ഇങ്ങനെ വരാനായിട്ട് സാധിച്ചതിന്. അപ്പം മാതാവിനെ കാണാനായിട്ട് സാധിച്ചതിനും എനിക്ക് ഞങ്ങൾക്ക് ഇവിടുത്തെ ഈ അനുഗ്രഹങ്ങളും എല്ലാതും ഞങ്ങൾക്ക് അറിയാൻ പറ്റിയതിനും മറ്റുള്ളവരുമായിട്ട് ഞങ്ങൾക്ക് പങ്കുവെക്കാനായിട്ടും എല്ലാത്തിനും സാധിച്ചതിനും ഇത് ഇനി മറ്റുള്ളവരോടൊക്കെ പറയാനായിട്ടും ഒക്കെ ഞങ്ങൾക്ക് സാധിച്ചതിനും ഒക്കെ ഇതിനും ഞങ്ങൾക്ക് വളരെയധികം നന്ദിയുണ്ട്. ഞങ്ങളിങ്ങോട്ട് വരുന്ന വഴിയിലൊക്കെ മാതാവിൻ്റെ 7 സുകൃതങ്ങൾ ധ്യാനിച്ചിട്ടും പിന്നെ കർത്താവായ യേശു ക്രിസ്തുവേ പിതാവിൻ്റെ പുത്ര അങ്ങയുടെ അരൂപിയെ ഇപ്പോൾ തന്നെ ഭൂമിയിലേക്ക് അയക്കണമേ എല്ലാ ജനപദങ്ങളുടെ ഹൃദയത്തിലും പരിശുദ്ധാത്മാവ് വസിക്കട്ടെ. അതുവഴി ധാർമ്മികാതപതനം ദുരിതങ്ങൾ യുദ്ധങ്ങൾ ആദിയായി നിന്ന് എല്ലാവരും സംരക്ഷിക്കപ്പെടട്ടെ. സർവ്വലോക ജനപദങ്ങളുടെ നാദിയായ പരിശുദ്ധ കന്യാമറിയം ഞങ്ങളുടെ അഭിഭാഷകയായിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥന ഞങ്ങളിങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആ പ്രാർത്ഥനയിൽ വളരെ വലിയ അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർക്ക് ഈ പ്രാർത്ഥന കൊടുത്തിട്ട് വലിയ വലിയ അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് വളരെ ഇപ്പോഴല്ല ഒരു വളരെ കാലം മുൻപ് തന്നെ എനിക്കൊരു വലിയൊരു അത്ഭുതം ഉണ്ടായതിനാണ്. അല്ലെങ്കിലും ഞാൻ എനിക്ക് മാതാവിനോട് വളരെ വലിയ ഭക്തിയാണ്. അപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഈ പുണ്യസ്ഥലത്ത് വരാൻ സാധിച്ചതിനും എനിക്കും എൻ്റെ കുടുംബത്തിനും ഉള്ള നന്ദി വളരെയധികം ഉണ്ട്. നന്ദി മാത്രം പറയാനുള്ളൂ.